നമസ്കാരം. ഇത് ഫിൽമി ബീച്ച് മലയാളം. മോഹൻലാലും മേജർ രവിയും ഒരുമിക്കുന്ന പട്ടാളപ്പടങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് 1971 ബിയോണ്ട് ബോർഡേഴ്സ്. കീർത്തിചക്ര, കുരുക്ഷേത്ര, കണ്ഡഹാർ എന്നിവയ്ക്ക് ശേഷം വരുന്ന മേജർ മഹാദേവൻ സീരീസ് ചിത്രമായ 1971 ബിയോണ്ട് ബോർഡേഴ്സിന് ശൈലൻ നൽകിയിരിക്കുന്ന നിരൂപണം നോക്കാം. കീർത്തിചക്ര, കുരുക്ഷേത്ര, കണ്ഡഹാർ എന്നീ മേജർ മഹാദേവൻ സീരീസ് ചിത്രങ്ങൾക്ക് ശേഷം വരുന്ന മേജർ രവിയുടെ 1971 ബിയോണ്ട് ബോർഡേഴ്സിന്റെ പോസ്റ്ററിൽ പ്രായമായ മോഹൻലാലിന്റെ ഗെറ്റപ്പ് കണ്ട് സംഗതി ഇതോടെ തീരുമാനമാകും എന്ന പ്രതീക്ഷയോടെയാണ് പലരും തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ടാകുക. കരുതിയ പോലെ തന്നെ മേജർ കേണലായി മാറി ജോർജിയയിൽ വെച്ച് തന്റെ എടുത്താൽ പോങ്ങാത്ത ബോഡിയുമായി ചാടി വീണ് ഒരു സംഘം പാകിസ്ഥാൻ പട്ടാളക്കാരെ തീവ്രവാദികളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന രോമാഞ്ചഭരിതമായ കാഴ്ചകളാണ് കയറി ചെല്ലുമ്പോഴേ കാണാൻ കഴിയുന്നത്. ജോർജിയയിലുള്ള മഹാദേവന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പട്ടാളക്കാരുടെ തൊപ്പിയിലും മഹാദേവൻ രക്ഷപ്പെടുത്തുന്ന അജ്മൽ രാജിയുടെ നേതൃത്വത്തിലുള്ള പാക് ഭടന്മാരുടെ തൊപ്പിയിലും UN എന്ന് എഴുതി വെച്ചിരിക്കുന്നതിനാൽ സംഭവം ഇന്റർനാഷണൽ ഗുണാൻട്രേഷൻ ആണെന്ന് നമ്മൾ പോളിടെക്നിക്കിലൊന്നും പഠിക്കാത്ത പൊതുജനം അനുമാനിക്കണം. തുടർന്ന് പിക്കറ്റ് 43 ട്രാക്കിൽ വീണ് കമ്പനിയാകുന്ന മഹാദേവനും അജ്മലും ഓർമ്മകൾ അയവെട്ടുന്നതിനിടയിൽ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം കൂടി മനസ്സിലാക്കുന്നു. അവരുടെ രണ്ടാളുടെയും ബാപ്പന്മാർ 1971 യുദ്ധത്തിൽ നേരിട്ട് മുട്ടിയവരാണ്. ജയം സ്വാഭാവികമായും മഹാദേവന്റെ അപ്പനായ മേജർ സഹദേവനായിരുന്നു. മരണം അജ്മലിന്റെ പിതാവ് അഷ്റഫ് രാജയ്ക്ക്. കൊന്നിട്ട് പോരുന്നതിനിടെ അഷ്റഫിന്റെ പോക്കറ്റിൽ സഹദേവൻ എഴുതിവെച്ച കത്ത് വായിച്ച പാകിസ്ഥാൻ പരമോന്നത പട്ടാള ബഹുമതി നൽകി ആദരിച്ച അയാളുടെ മകന് മാത്രമല്ല ഭാര്യയ്ക്കും കുടുംബക്കാർക്കുമൊക്കെ സഹദേവൻ എന്ന് കേട്ടാൽ രോമാഞ്ചമാണ് എന്നുകൂടി മനസ്സിലാക്കി ആനന്ദത്തിലാറാടുന്ന നമ്മളെ പിന്നെ രവി സാർ 1971 കാഴ്ചകളിലേക്ക് നേരിട്ട് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇതുവരെ കാണാത്തതും നമ്മൾക്ക് സ്വപ്നത്തിൽ പോലും ഊഹിക്കാൻ കഴിയാത്തതുമായ ഒരു 1971 പിന്നെ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. 46 കൊല്ലങ്ങൾക്ക് കേരളത്തിലെ സാമൂഹിക പാരിസ്ഥിതിക സാഹചര്യങ്ങളിലോ ആളുകളുടെ മേക്കപ്പിലോ കോസ്റ്റ്യൂംസിലോ ശരീരഭാഷയിലോ ഒന്നും ഒരു മാറ്റവും വരുത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് അതോടെ മനസ്സിലാകുന്നു. അതിലുപരിയായി മഹാദേവന്റെ അന്ത്യകാലം കാണേണ്ടി വരുമെന്ന ആധിയോടെ തിയേറ്ററിലെത്തിയ ആരാധകർക്ക് അപ്പൻ സഹദേവന്റെ യൗവനകാലം കാണിച്ചു കൊടുത്ത് നിർവൃത്തി അനുഭവിക്കാനും കഴിയുന്നു. മഹാദേവൻ ഏത് പ്രായത്തിലായിരുന്നാലുമുള്ള ശരീരഘടന സഹദേവന്റെ വിവിധ പ്രായങ്ങളിലും നിലനിർത്താൻ രവിയേട്ടൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. മോഹൻലാൽ എന്ന നടനോടുള്ള ആരാധന മുത്ത് ഭക്തിയും പിന്നെ ഭ്രാന്തുമായ മേജർ രവി എന്ന സംവിധായകൻ പിന്നെ സഞ്ചരിക്കുന്ന വഴികൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭയാനമായ വേർഷനുകളിലൂടെ തന്നെയാണ്. ഇന്ത്യൻ ആർമിയിൽ എന്നല്ല, ലോകത്തിലെ ഏത് പട്ടാള വിഭാഗത്തിലും ശരീരഘടന കൊണ്ടും ശരീരഭാഷ കൊണ്ടും ഇടം ലഭിക്കാൻ സാധ്യതയില്ലാത്ത മഹാദേവനെയും സഹദേവനെയും വെച്ച അയാൾ മോഹൻലാൽ എന്ന നടനെയും ഇന്ത്യൻ ആർമിയെയും പൂർവാധികംഭീറോടെ അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നു. 1971 പൂരപ്പറമ്പിൽ വെച്ച് ഇരുനിറമുള്ള മനുഷ്യനെ നോക്കി മുണ്ടും കുറിയും തൊട്ട് ഈ അടുത്ത കാലത്ത് അമ്പലത്തിൽ കയറാൻ അനുമതി കിട്ടിയ നീയൊന്നും ഇവിടുത്തെ കാര്യം നോക്കണ്ട എന്ന സഹദേവൻ ആജ്ഞാപിക്കുമ്പോൾ പടത്തിലുടനീളം തൊള്ളു തുറന്നാൽ രാജ്യസ്നേഹവും ഉദാത്തമായ മാനവികതയും പ്രസംഗിക്കുന്ന നായകന്മാരുടെ മുഖം കൂടി മേജർ രവി വലിച്ചിളക്കി കാണിക്കുന്നു. സംവിധായകൻ സത്യസന്ധനാകുന്ന നിമിഷം കൂടിയാണിത്. കീർത്തിചക്രയുടെ പ്രീക്വൽ എന്ന് പറയാവുന്ന 1971 സാങ്കേതികമായി നോക്കിയാലും ശരിക്കും പ്രീക്വൽ തന്നെയാണ്. സുജിത് വാസുദേവ്, ഗോപി സുന്ദർ എന്നീ പേരുകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. ഫോർമുല പ്രകാരം ഇടയിൽ വെടികൊണ്ട് വീരമൃത്യു വരിക്കാൻ ആന്ധ്രയിൽ നിന്ന് വന്ന അല്ലു സിരീഷ് അടക്കം ഒരു പട്ടാളക്കാർക്കും തനത് വ്യക്തിത്വമില്ല. എല്ലാം ഫോട്ടോസ്റ്റാറ്റുകളാണ്. മോഹൻലാലിനോടുള്ള അന്ധമായ ഭക്തിയുടെ ബാധ്യതയില്ലാതെ മേജർ രവി ചെയ്ത പിക്കറ്റ് 43 മിഷൻ 90 ഡേയ്സും ഒന്നാന്തരം സിനിമകളായിരുന്നു. പട്ടാള സിനിമയെന്ന നിലയിൽ കീർത്തിചക്രയും മലയാളത്തിൽ പ്രസക്തമായിരുന്നു. അതിനപ്പുറം അന്ധമായ താരാരാധന മുത്ത് പടച്ചുവിടുന്ന ഇത്തരം കോമാളിക്കളികൾ കൊണ്ട് ആർക്കെന്ത് പ്രയോജനമെന്ന് മനസ്സിലാകുന്നില്ല. പടം തീരുമ്പോൾ കുറെ ഒറിജിനൽ സൈനികരുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ കാണിക്കുന്നുണ്ട്. അവരെല്ലാം ലോകത്തുള്ള എല്ലാ സേനകൾക്കും വേണ്ടി മേജർ രവിയോട് പൊറുക്കട്ടെ. ഇങ്ങനെയാണ് ശൈലൻ തന്റെ നിരൂപണം അവസാനിപ്പിക്കുന്നത്. ചിത്രം കണ്ട പ്രേക്ഷകർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ. ഈ നിരൂപണം ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.